നമസ്കാരം. ഉപ്പും മുളകിലൂടെയും ജനപ്രീതി നേടിയെടുത്ത ജൂഹി രസ്തക്കയുടെ അമ്മ അന്തരിച്ചു എന്ന വാർത്ത ഏറെ വേദനയോടെയാണ് മലയാളികൾ കേട്ടത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ജൂഹിയുടെ അമ്മ ഭാഗ്യലക്ഷ്മി രഘുവീർ അന്തരിച്ചത്. അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നടിയുടെ സഹോദരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇരുവരും യാത്ര ചെയ്ത സ്കൂട്ടറിലേക്ക് ടാങ്കർ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. താരമാതാവിൻ്റെ അപ്രതീക്ഷിത വിയോഗം ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചു. പിതാവിൻ്റെ വേർപാടിൽ നിന്നും കരകയറി വരുന്നതിനിടയിലാണ് നടിക്ക് അമ്മയെ കൂടി നഷ്ടമായത്. വൈകാതെ ജൂഹിയുടെ വിവാഹം ഉണ്ടാകുമെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് കാണാനുള്ള ഭാഗ്യം ലഭിക്കാതെയാണ് ഈ അമ്മ പോയത്. ഇതേക്കുറിച്ച് പറഞ്ഞു ജൂഹിയുടെ വേദനയിൽ പങ്കുചേർന്നും നിരവധി പേരാണ് രംഗത്ത് വന്നത്. ഉപ്പും മുളക് എന്ന സീരിയലിലൂടെ, ലച്ചു എന്ന കഥാപാത്രത്തിലൂടെ ജൂഹി അവതരിപ്പിച്ചത് ഓരോ മലയാളികളുടെയും വീട്ടിലുള്ള ഒരാളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയായാണ് ലച്ചുവിനെ എല്ലാവരും കണ്ടിരുന്നത്. ജൂഹിയുടെ അമ്മ എപ്പോഴും താങ്ങും തണലുമായി ജൂഹിക്കും ജൂഹിയുടെ സഹോദരനൊപ്പവും ഉണ്ടായിരുന്നു. ആ തണലാണ് ഇരുവർക്കും നഷ്ടമായത്. അനാഥമായിരിക്കുകയാണ് ഈ രണ്ടു മക്കളും. എന്തു പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും വേദനിക്കുകയാണ്. ഇപ്പോൾ അമ്മയുടെ തറവാട്ട് വീട്ടിലാണ് ജൂഹിയുള്ളത്. ആരോടും മിണ്ടാതെ ഉരിയാടാതെ ഒരു മുറിയുടെ മൂലയിൽ ഇരിക്കുന്ന ജൂഹിയെ ഏതു വാക്കുകൾ കൊണ്ടാണ് എങ്ങനെ പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? ആർക്കും ഒന്നും അറിയില്ല. കാരണം ജൂഹിക്ക് എല്ലാമായിരുന്നു ഈ അമ്മ. ഈ അമ്മ മാത്രമായിരുന്നു അവളുടെ ജീവിതത്തിൽ, അവളുടെ എല്ലാ ഉയർച്ചകളിലും അവളെ കൈപിടിച്ച് ഉയർത്തിയിരുന്നത്, അവളുടെ എല്ലാ കുസൃതികൾക്കും കൂട്ടുനിന്നത്. അവളുടെ പുഞ്ചിരിക്ക് പിന്നിൽ ഏറ്റവും അധികം പ്രയത്നിച്ചത് ഈ അമ്മയായിരുന്നു. ഈ അമ്മയല്ലാതെ അവൾക്കൊരു ജീവിതമില്ല. അത്രത്തോളം ജൂഹിയും അമ്മയും തമ്മിൽ സ്നേഹമായിരുന്നു. ജൂഹി ഏത് ഷൂട്ടിംഗ് സെറ്റിൽ ചെന്നാലും നിഴൽ പോലെ ഈ അമ്മയും ഉണ്ടായിരുന്നു. ആ അമ്മ നഷ്ടപ്പെട്ടു എന്ന് ജൂഹിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂഹിയെ എങ്ങനെ ഈ വേദനയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയാതെ വേദനിക്കുകയാണ് ജൂഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.